തുർക്കിയിലെ അങ്കാറയിലാണ് ഇപ്പോൾ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5. ഇനിയും ആക്രമണത്തിൽ നിരവധി ആളുകളാണ് അവിടെ അതീവ ഗുരുതരമായി തുടരുന്നത്. 2 ഭീകരരും 3 പൗരന്മാരും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആക്രമണത്തിൽ 22 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. തുർക്കി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനത്തിന് സമീപത്താണ് വൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിർഭാഗ്യവശാൽ പലരും മരിക്കുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മന്ത്രി അലി യെർഖാലിയ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും അവസാന ഭീകരനെ നിർവീര്യമാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയായിട്ടും ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആക്രമണം നടന്ന സ്ഥലത്ത് ഈ ആഴ്ച യുക്രൈനിലെ ഉന്നത നയതന്ത്രജ്ഞൻ സന്ദർശിച്ചിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആയുധമേറിയ ഭീകരരുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് തുർക്കി പ്രത്യേക സേനയെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ആയുധ നിർമ്മാണ കമ്പനിയിലേക്ക് ഒരാണും പെണ്ണും തോക്കേന്തി ഇരച്ചു കയറി വരുന്നതായിട്ടാണ് കാണുന്നത്. പൊടുന്നനെ ബോംബ് സ്ഫോടനവും അവിടെ നടക്കുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നത്. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇപ്പോൾ റഷ്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. അതിനിടയിലാണ് സ്വന്തം രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണത്തെ ഹീനമായ സംഭവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സ്ഥാപനത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് ഒരു ചാവേർ ആക്രമണം നടത്തിയാണ് ആക്രമികൾ അകത്തേക്ക് കടന്നു കയറിയതെന്നാണ് പ്രാഥമിക നിഗമനം. കമ്പനിക്കുള്ളിൽ വൻതോതിൽ വെടിയൊച്ചുകൾ കേട്ടതായും വലിയ തീഗോളങ്ങൾ കണ്ടതായും ദൃക്സാക്ഷികളും പറഞ്ഞു. സംഭവമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ സുരക്ഷാ സേന സ്ഥലം വളയുകയും ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ജീവനക്കാർ പലരും കമ്പനിക്കുള്ളിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് എങ്ങും ചോരപ്പാടുകളും കാണാം. ജീവനക്കാരെ സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആക്രമികളിൽ ഒരാൾ ഒരു ടാക്സിയിലാണ് കമ്പനിയിലേക്ക് വന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമികൾ ജീവനക്കാരെ ആരെങ്കിലും ഇനി തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. സംഭവം അറിഞ്ഞ് ജീവനക്കാരുടെ കുടുംബാംഗങ്ങളായ നിരവധി പേരാണ് സ്ഥാപനത്തിന് മുന്നിൽ തിങ്ങിക്കൂടിയിരുന്നത്. ആക്രമണത്തിന് പിന്നിൽ കുർദ് കലാപകാരികളാണോ അതോ IS തീവ്രവാദികളാണോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. സംഭവത്തെ ലോക നേതാക്കളും അപലപിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുർക്കി പ്രസിഡന്റ് എർദോഗാനെ നേരിട്ട് കണ്ട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ട രാജ്യമാണ് തുർക്കി. 5 പേർ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത തങ്ങളുടെ പ്രധാന സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രതിരോധ കമ്പനിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പ്രതികാരമായി തുർക്കി ഇറാഖിലെയും സിറിയയിലെയും കുർദിഷ് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും ഏറ്റവും ഒടുവിലായിട്ട് പുറത്തുവരുന്നുണ്ട്. എയ്റോസ്പേസ് ഡിഫൻസ് കമ്പനിയായ തുസാസ് അതായത് തുർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന് നേരെയും കുർദിഷ് തീവ്രവാദികൾ സ്ഫോടന വസ്തുക്കൾ എറിയുകയും വെടിയുതിർക്കുകയും ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം അവിടെ നടന്നിരിക്കുന്നത്. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അതായത് PKK എന്ന തീവ്രവാദി സംഘടനയാണ് പ്രതിരോധ കമ്പനിക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.